നമസ്കാരം. പി എം ശ്രീ സ്കൂളുകൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യമെമ്പാടുമുള്ള 14,500 സർക്കാർ സ്കൂളുകൾ വികസിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 2022-23 മുതൽ 5 വർഷത്തേക്ക് 27,360 കോടി രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിലെ സർക്കാർ സ്കൂളുകളെ മെച്ചപ്പെടുത്തി സമഗ്രവും ആധുനികവും ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതവുമായ പഠന രീതി ഇവയിൽ നടപ്പിലാക്കും. സമഗ്ര ശിക്ഷാ പദ്ധതി, കേന്ദ്രീയ വിദ്യാലയ സംഘടൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവയിലൂടെയാകും പദ്ധതി നടപ്പിലാക്കുക. ഇത് 18 ലക്ഷം വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഗുണം ചെയ്യുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. മൊത്തം ചിലവിന്റെ 66% കേന്ദ്രം വഹിക്കും. ദേശീയ വിദ്യാഭ്യാസ നയം 2020 എല്ലാ സവിശേഷതകളും അടങ്ങിയതാകും പി എം ശ്രീ സ്കൂളുകൾ. ഇവ മാതൃകാപരമായ സ്കൂളുകളായി പ്രവർത്തിക്കും. കൂടാതെ ഇവിടെ സമീപത്തുള്ള മറ്റ് സ്കൂളുകളുടെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികളുടെ വൈജ്ഞാനിക വികസനത്തിനായി പ്രധാനമന്ത്രി ശ്രീ സ്കൂളുകൾ ഗുണനിലവാരമുള്ള അധ്യാപനം നൽകുകയും 21-ാം നൂറ്റാണ്ടിന് അനുയോജ്യമായ സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ പാഠ്യപദ്ധതി നടപ്പിലാക്കുകയും ചെയ്യും. അതേസമയം കൊച്ചി മെട്രോ 2-ാം ഘട്ട നിർമ്മാണത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചതിൽ നന്ദി അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. കലൂർ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള കൊച്ചി മെട്രോ 2-ാം ഘട്ട നിർമ്മാണത്തിനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. 11.17 കിലോമീറ്റർ ദൂരത്തിലുള്ള പദ്ധതിക്ക് 1,987.5 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചി മെട്രോയുടെ 2-ാം ഘട്ട പാതയുടെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി സെപ്റ്റംബർ 1 നിർവഹിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. മെട്രോ റെയിൽ 2-ാം ഘട്ടം കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിൽ നാഴികക്കല്ലാകും. കൊച്ചി നഗരത്തിലെ തിരക്ക് ഒഴിവാക്കുന്നതിനൊപ്പം IT പ്രൊഫഷണലുകൾക്കും യുവ തലമുറയ്ക്കും ഏറെ ഉപകാരപ്പെടുന്ന പദ്ധതി കൂടിയാണിത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ളതാണ് 2-ാം ഘട്ടം. 11.17 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണിത്. 11 സ്റ്റേഷനുകൾ ഇതിലുണ്ടാകും. കൊച്ചി മെട്രോ നേരിട്ടാകും പദ്ധതിയുടെ നിർമ്മാണം നിർവഹിക്കുക. പദ്ധതിക്ക് അനുമതി ലഭിച്ചതോടെ കലൂർ കാക്കനാട് പാതയിൽ സ്ഥലം ഏറ്റെടുപ്പും ഉടൻ തന്നെ ആരംഭിക്കും. കാക്കനാട് ഇടപ്പള്ളി സൗത്ത് വില്ലേജിലെ 2.51 ഭൂമി ജില്ലാ ഭരണകൂടം ഏറ്റെടുത്ത് മെട്രോ കമ്പനിക്ക് കൈമാറി. 226 ഭൂ ഉടമകൾക്കായി 132 കോടി രൂപ നൽകി. തൃപ്പൂണിത്തുറ വാഴക്കാല വില്ലേജുകളിലെ സ്ഥലം ഏറ്റെടുക്കലാണ് ഇനി ബാക്കിയുള്ളത്. കടയുടമകൾക്കും വാടകക്കാർക്കുമുള്ള പുനരധിവാസ പാക്കേജ് അനുവദിക്കണമെന്നും കമ്പനി അറിയിച്ചു. സീപോർട്ട്, എയർപോർട്ട്, റോഡിന്റെ വികസനം അടക്കമുള്ളവ ഉൾപ്പെട്ടതാണ് 2-ാം ഘട്ടം. 2-ാം ഘട്ടത്തിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ നിർവഹിച്ചിരുന്നു. ആലുവ മുതൽ പേട്ട് വരെയുള്ളതായിരുന്നു മെട്രോയുടെ 1-ാം ഘട്ടം. 25.6 കിലോമീറ്റർ ദൈർഘ്യമുള്ള 1-ാം ഘട്ടത്തിൽ 22 സ്റ്റേഷനുകളാണ് ഉള്ളത്. 5,181.79 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. പേട്ട് മുതൽ SN ജംഗ്ഷൻ വരെ നീളുന്നതാണ് 1A ഘട്ടം. 710.93 കോടി ആയിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചെലവ്. SN ജംഗ്ഷൻ മുതൽ തൃപ്പൂണിത്തുറ വരെ നീളുന്ന 1B ഘട്ടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 1.20 കിലോമീറ്ററാണ് ഈ ഘട്ടത്തിൻ്റെ ദൈർഘ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.